കമ്പനിയുടെ സർവീസ് കാലയളവിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സോളാർ അന്വേഷണ കേസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. അതിൽ അന്വേഷണ കമ്മീഷൻ ഒരു പരാമർശം നടത്തി. അത് പക്ഷേ ഹൈക്കോടതി പിന്നീട് അത് പലതും അത് ശരിയല്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതായത് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി, സോളാറിൽ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ നോക്കി. ഇത്തരം വിവാദങ്ങൾ താങ്കളുടെ കരിയറിലുണ്ട്. അത് പക്ഷേ താങ്കളൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള റോളായിരിക്കും നിർവഹിച്ചത്. ആ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഏത് ഇൻവെസ്റ്റിഗേഷനിലായാലും ആത്യന്തികമായിട്ട് അത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത് കോടതികളിലാണ്. അപ്പോൾ കോടതികളാണ് അത് വിലയിരുത്തേണ്ടത്. ഇതിൽ ഞങ്ങൾ അന്വേഷിച്ച കുറേയേറെ കേസുകൾ കോടതികളിൽ വന്നിട്ടുണ്ട്. കോടതി അതിനെ വിചാരണ നടത്തി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതി തന്നെ അതിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് ആ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കിയാൽ അതിലുണ്ടാകും. അതിനപ്പുറം കേരള ഹൈക്കോടതി എന്ത് പറഞ്ഞോ അതിനപ്പുറം ഞാനായിട്ട് പുതുതായി എന്തെങ്കിലും പറയുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ല. ഇപ്പോൾ ഈ താങ്കൾക്ക് പോലീസ് മേധാവി സ്ഥാനം കിട്ടാതെ പോയതിനൊരു കാരണമായിട്ട് പറയുന്നതും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അതിൽ മറ്റൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യത്തിനൊപ്പം വഴങ്ങിക്കൊടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ട്. സാറിപ്പം സർവീസിൽ നിന്ന് വിരമിച്ച ആളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു കുറച്ചുകൂടെ തുറന്നു പറയാവുന്ന കാര്യങ്ങളുണ്ടോ എന്ന്? ഇല്ല, ഇതിൽ തുറക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ പൊതു താല്പര്യം ചില കേസുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പൊതു താല്പര്യമുണ്ടാകും. മറ്റു പല താല്പര്യങ്ങളും പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും. പല വിധത്തിലുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത്തരം അലയുലികൾക്കൊന്നും സ്വാധീനിക്കപ്പെടാതെ വസ്തുതകളായി പരിശോധിച്ച് നിയമത്തിൻ്റെ നാലതിരുകളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏത് കേസിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം എല്ലാ കാലത്തും അതാണ്. നമ്മൾ അതല്ലാതെ വ്യത്യസ്ത താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങളായാലും മറ്റു താല്പര്യങ്ങളായാലും അത് ഉണ്ടാക്കുന്ന ബഹളത്തിൽ സ്വാധീനിക്കപ്പെടാതെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു ഖേദവും ഇല്ല. അത് ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അല്ലാതെ അത് മറ്റുള്ളവർ പറഞ്ഞ വിമർശനങ്ങളെ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നുമില്ല സാർ. ഇല്ല, അത്തരമൊരു കാരണം ഇത് കോടതിയാണ് വിലയിരുത്തേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണെന്ന് വരെ അന്ന് അവർ പറയുന്ന പലരും പറയുകയുണ്ടായി. ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടേതുപോലുള്ളൊരു ഒരു സജീവമായി പബ്ലിക് ഡിസ്കോഴ്സ് ഉള്ള ഒരു സമൂഹത്തിൽ ഏത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകാം. പോലീസ് ഉദ്യോഗസ്ഥൻ ജാഗ്രത പുലർത്തേണ്ടത് എന്നത് അവിടെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പൊതു അഭിപ്രായമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ കക്ഷികളുടെ അഭിപ്രായമോ അത് സ്വാധീനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക.